ഹേ ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അൽഹംദുലില്ലാ, നമ്മളും സുഖമായിട്ട് തന്നെ പോകുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും നമ്മളെ ഇന്നത്തെ ഒരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഒരു വ്ളോഗ് ശരിക്കും പറഞ്ഞാൽ ഒരു ഈവനിങ് റുട്ടീൻ ഇൻ മൈ ലൈഫ് എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ ഒരുവിധം എല്ലാ വൈകുന്നേരവും എൻ്റെ ഒരു ദിവസം ഇങ്ങനെയാണ് കേട്ടോ. ഉറങ്ങി എണീറ്റിട്ട് ഒരു കുറച്ച് സമയം റെസ്റ്റെല്ലാം ചെയ്ത് എണീറ്റിട്ട് നമ്മൾ നേരെ കിച്ചണിലേക്ക് വന്ന് നമ്മൾ ചായ കുടിയെല്ലാം കഴിഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇപ്പം ഡെയിലി അങ്ങനെ തന്നെയാണ്, ഒരു റുട്ടീനായിട്ട് അങ്ങനെ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. കാരണം നമ്മൾ പർദ്ദൻ്റെ ഓർഡേഴ്സ് എടുക്കുന്നതുകൊണ്ട് അതിൻ്റെ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് പോക്കുണ്ട്. അധികം രാത്രിക്ക് തന്നെയാണ് കേട്ടോ പോക്ക്. ചെറിൻ്റെ പണിയെല്ലാം കഴിഞ്ഞ് വന്നിട്ട് ആ ഒരു ടൈം ഒരു 8:30 ആ ഒരു ടൈം നമ്മൾ പുറത്ത് പോകും. പിന്നെ ലേറ്റ് ആയിട്ടാണ് കേട്ടോ വരിക, ഒരു 12:30 വരിക. അപ്പോൾ ഞാൻ എന്തായാലും ഇത് ഷൂട്ടാക്കാമെന്ന് വിചാരിച്ച് ഞാൻ എടുത്തതാണെങ്കിൽ വീഡിയോ എടുത്തതാണെങ്കിൽ ഈ ഒരു ലാൻഡ്സ്കേപ്പിലാണ് കേട്ടോ വീഡിയോ എടുത്ത് പോയിട്ടുള്ളത്. ആദ്യത്തെ 2-3 വീഡിയോസ് ഇങ്ങനെ ആയിപ്പോയി. അപ്പോൾ ഞാൻ വിചാരിച്ച മതി എല്ലാ വീഡിയോസും അങ്ങനെ തന്നെ എടുക്കാമെന്നുള്ളത്. അങ്ങനെ ഇതാ നമ്മൾ കുളിച്ച് ഫ്രഷായി മാറ്റി പിടിച്ചതാ പോക്കാണ്, സീക്കോലേക്കാണ് കേട്ടോ പോകുന്നത്. ഈ വീഡിയോ ഞാൻ ശരിക്കും ഒരു 2-3 ദിവസം മുന്നേ എടുത്ത് വെച്ചതാണ് കേട്ടോ. എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ മറന്നു പോയിട്ടുണ്ടായിന്. ഇതിന് മുന്നേ ഇടേണ്ട ഒരു വ്ളോഗായിരുന്നു, പക്ഷേങ്കിൽ എന്നോട് മറന്നുപോയി കേട്ടോ എഡിറ്റ് ചെയ്യാനും അപ്ലോഡാക്കാനെല്ലാം. വീഡിയോ എടുത്ത് വെച്ച ആ ഒരു ബന്ധം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ച മതി ഡിലീറ്റ് ആക്കുന്നതെന്നെല്ലാം ഇട്ടാലും, പിന്നെ ഓൾറെഡി എൻ്റെ പർദ്ദൻ്റെ സെയിലെല്ലാം സ്റ്റോപ്പ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ച മതി ഒരു രസമല്ലേ, വെറുതെ കുറേ കഴിഞ്ഞാൽ നമുക്ക് എന്നെ എടുത്ത് കാണാമല്ലോ. അതുകൊണ്ട് പിന്നെ അങ്ങനെ ഇടുന്നതാണ് കേട്ടോ. പിന്നെ ഈ ഒരു ലാൻഡ്സ്കേപ്പിൽ ആർക്കും നോട്ടിഫിക്കേഷൻ പോകുന്നില്ല തോന്നുന്നു കേട്ടോ. ലാസ്റ്റ് ഇങ്ങനത്തെ ഒരു ഇതിൽ വീഡിയോ ഇട്ടേരം എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടായിന്. പിന്നെ ഇഷമോളെ കണ്ട ഓക്ക് ഫുൾ ടൈം ഇപ്പം ഡ്രൈവിംഗ് സീറ്റിലേക്ക് പോകണം അങ്ങനെയാണ് കേട്ടോ. എന്താണെന്നറിയില്ല, ഫുൾ ടൈം ഓളെ കൊണ്ട് ഇങ്ങനെ നല്ല രസമാണ്, ഒരു കണക്കിന് നല്ല രസമാണ്. പക്ഷേങ്കിൽ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഓക്ക് ആ ഒരു കാറിൻ്റെ ഒരു സീറ്റ് കിട്ടണം അങ്ങനെയാണ് കേട്ടോ. ഓക്ക് സ്റ്റിയറിംഗ് പിടിച്ച് ഇങ്ങനെ കളിക്കണം. വണ്ടികളോട് എല്ലാ ആൾക്കാർക്കും ഭയങ്കര താല്പര്യമാണ് കേട്ടോ. അനക്കും ഷയാനും ജെറിക്കും പിന്നെ ഇഷമോക്കോ, ഇപ്പം ഇഷമോക്കോ അയച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളിങ്ങനെ വെറൈറ്റി വണ്ടിയെല്ലാം പോകുന്നുണ്ട്, നമ്മളെല്ലാവരും ഇങ്ങനെ എത്തി വലിഞ്ഞു നോക്കും അങ്ങനെയാണ്. അപ്പോൾ ഇപ്പം നമ്മൾ വന്നിട്ടുള്ളത് നേരത്തെ പറഞ്ഞ പോലെ ലേഡീസ് മാർക്കറ്റിലേക്കാണ് കേട്ടോ. ഞാൻ ഇതിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ സ്റ്റേ ചെയ്യുന്നത്, ഇതിൻ്റെ തൊട്ട് ബാക്കിൽ തന്നെയെന്ന് വേണമെങ്കിൽ പറയാം, നമുക്ക് അടുത്താണ്. അപ്പോൾ അന്നയുടാക്കിയിട്ട് ചെറിയ ഷയാനും കൂടി പള്ളിയിലേക്ക് പോയിട്ടുണ്ട് ഇഷാ നിസ്കരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനും ഇഷമ്പോളും കൂടി ഇവിടെ ഇരുന്ന് വീഡിയോസ് എടുത്ത് കളിക്കലാണ്. ഇവളെ ഹാൻഡിൽ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ. ഇങ്ങനെ വീഡിയോസ് എടുക്കലും ഇതെല്ലാം ആക്കിയിട്ട് ഇങ്ങനെ എന്തെങ്കിലും ചോദിച്ചുകൊണ്ടിരിക്കണം, കണ്ണുകൊടുത്തോ മൂക്കുകൊടുത്തോ വായിയെടുത്തോ എന്നെല്ലാം പറ്റി ഇങ്ങനെ കളിപ്പിക്കലാണ്. അപ്പോൾ അവളോട് ഞാൻ വളയെടുത്തോ റിങ് കൊടുത്തോ എന്നല്ല ഇങ്ങനെ ചോദിക്കലാണ് കേട്ടോ. മാഷാല്ല ഓളിപ്പം എല്ലാം തിരിച്ചറിയാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഓളെ റിങ് മിസ്സായി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മളെ വീട്ടിൽ കൂടലെല്ലാം കഴിഞ്ഞ് ഇതെല്ലാം കഴിഞ്ഞ നേരം ഓളെ റിങ് മിസ്സായി പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറേ മലബാർ ഗോൾഡിൽ പോയിട്ടുണ്ട്, പക്ഷെ അവിടെ പിന്നെ അതേപോലത്തെ വന്നിട്ടുണ്ടായിട്ടില്ല. പിന്നെ അൽഹംദുലില്ലാ റിങ് തിരിച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ എവിടെ നിന്നാണെന്നറിയില്ല, ഉമ്മ പറഞ്ഞ കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. മാഷാല്ല നമ്മൾ വരുന്നവരെ കിട്ടിയിട്ടുണ്ടായിട്ടില്ല. പിന്നെ ഇനിയിപ്പോൾ എന്തായാലും പോയിച്ച് അതിട്ട് കൊടുക്കണം. നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ആ റിങ് വള മാല. പെൺകുട്ടികളായി കഴിഞ്ഞാൽ അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ. അപ്പോൾ കുറച്ച് സമയം വീഡിയോസിൽ എടുത്ത് അനങ്ങാണ്ടെല്ലാം ഇരുന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഓൾ ഇറങ്ങിയിട്ട് ഇതാ കാണുന്ന ഷോപ്പില്ലേ ആടെ പോയിട്ട് ഇങ്ങനെ ഓരോന്ന് നോക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. അപ്പോൾ ആടുന്ന് ആ ഇത്ത കൊടുത്തതാണ് കേട്ടോ ചിപ്സ്. പിന്നെ ഞാൻ വിംറ്റോ അതെല്ലാം വാങ്ങിയിട്ടുണ്ട് ഒക്കെ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ ഇതാ നമ്മൾ നേരെ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് പോക്കാന്. പിന്നെ കുറേ അബായസിൻ്റെ ഓർഡേഴ്സ് എല്ലാം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോക്കാന്. മുന്നേ ഞാൻ കുറേ വ്ളോഗിലെല്ലാം കാണിച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ ഷോപ്പ് ചെയ്യുന്നതെല്ലാം. സൗദി ഷോപ്പിൽ നിന്നാണ് ദാ ഈ ഷോപ്പിൽ നിന്നാണ് കേട്ടോ എടുക്കൽ.
ഇവിടെ വന്നു കഴിഞ്ഞാൽ ഷെയാനും ഇഷമോളും കൂടി എന്താ പറയുക, പർദ്ദൻ്റെ ഉള്ളിൽ ഒളിച്ചും പൊത്തി കളിക്കലാന്നിട്ടാ. അങ്ങനെ ഇതാ എൻ്റെ പർദ്ദ ഇതാന്ന് പറഞ്ഞിട്ട് ഒരാളാ പർദ്ദ എൻ്റെ കൈമേൽ തന്നിട്ട് ഞാൻ കുട്ടീനെ എടുത്തോളൂ, നീ പർദ്ദ എടുത്തോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മളെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞിട്ട് തിരിച്ചു പോക്കാന്ന്. ഇവിടെ ഞാൻ മുന്നത്തെ വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിന്, ഇവിടെ വരുന്നതൊരു വൈബാന്നിട്ടാ, നല്ല രസമാണ്, സമയം പോകുന്നതേ അറിയൂല, നല്ല രസമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാന്നിട്ടാ ഇവിടെ വരാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ നടന്ന് ചുറ്റി നടന്ന് കാണാൻ ഭയങ്കര രസമാണ്. ഇവിടെ ഫുള്ള് ലേഡീസിന് എന്തെല്ലാം ആവശ്യമുണ്ടോ അതെല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട്. ഇതിപ്പോൾ ആ ഒരു ഗോൾഡിൻ്റെ സെക്ഷനിലാണ് കേട്ടോ, നമ്മൾ അതിലേക്ക് കൂടിയാണ് കേട്ടോ പോകുന്നത്. ഞാൻ പറഞ്ഞു നിങ്ങൾ എന്തൊരു മാപ്പിളയോ, എനിക്ക് ഗോൾഡ് വാങ്ങിത്തരാ, എന്നെ നോക്കിയിട്ട് ചിരിക്കുന്ന നോക്കറ, നോക്കിയേ മാല നോക്കിയേ വള നോക്കിയേ മോതിരം നോക്കിയേ, നമ്മളെല്ലാവരും അങ്ങനെ ആയിരിക്കുമല്ലോ. അപ്പം ഞാനിങ്ങനെ അത് കണ്ടിട്ട് ഇങ്ങനെ പറയലാന്ന് കേട്ടോ. അപ്പോൾ എന്നോട് പറഞ്ഞു ഇൻഷാല്ല എനിക്കെല്ലാം വാങ്ങിത്തരാം, നീ ആദ്യം നടക്ക്, നീ മുന്നോട്ട് നോക്കി നടക്ക്, നീ സൈഡിലോട്ട് നോക്കി നടക്കലാന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോക്കാന്നട്ടാ. പിന്നെന്താ പറയുക, ആ പിന്നെ ആ നമ്മൾ ഇന്നിപ്പോൾ ഈ ഒരു സൂക്കിൻ്റെ ഏരിയയിലൂട്ടിയാണ് കേട്ടോ വന്നിട്ടുള്ളത്. എപ്പോഴും നമ്മൾ പർദ്ദൻ്റെ ആ ഒരു സെക്ഷനിലൂട്ടിയാണ് കേട്ടോ വരുത്ത്, ഇന്നിപ്പോൾ ദാ ഇതിലൂട്ടിയാണ് കേട്ടോ പോകുന്നത്. നമുക്ക് എപ്പോഴും ഒരേ സ്ഥലത്ത് പാർക്കിംഗ് കിട്ടാത്തത് കൊണ്ട് തന്നെ ഇതിൻ്റെ എല്ലാ മുക്കും മൂലയും ഞാൻ ഫുള്ള് നടന്ന് ചുറ്റിക്കറങ്ങി കണ്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇന്ന് അത്യാവശ്യം നല്ല റഷ് ഉണ്ടായിട്ടുണ്ടേനും പാർക്കിംഗ് പോലും ആർക്കും കിട്ടുന്നുണ്ടായിട്ടില്ല, ഫുള്ള് തിരക്കേനു കേട്ടോ. പിന്നെ ഷോപ്പിലൊന്നും അധികം ആളില്ല, അപ്പം എല്ലാവരും കൂടുതൽ വൈബാക്കാൻ വേണ്ടിയിട്ട് വരുന്നതാണ് കേട്ടോ. ഇവിടെ ഫാമിലി ആയിട്ട് വരാനും ഫ്രണ്ട്സായിട്ടും ഇങ്ങനെ ചുറ്റിക്കറങ്ങി ഇങ്ങനെ വെറുതെ നമ്മൾ നടക്കൂലേ, സംസാരിച്ച് വെറുതെ നടക്കാനുള്ള നല്ല രസമാണ് കേട്ടോ. പിന്നെ നല്ല അത്യാവശ്യം നല്ല ക്ലൈമറ്റും ആണ് കേട്ടോ, ഇപ്പം വലിയ ചൂടില്ല എന്നാൽ ചൂടില്ലാണ്ടും ഇല്ല, ആ ഒരിതിൽ തണുപ്പും ഇല്ല, അങ്ങനത്തെ ഒരിത് നല്ല രസമാണ് കേട്ടോ. അപ്പോൾ നമ്മളെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് എന്താ നമ്മളെ പർദ്ദ ഞാൻ ഡിക്കിയിൽ വെക്കലാന്നിട്ട് എന്നോട് പറയാ, നീ എൻ്റെ വണ്ടി പണിയെടുത്ത കണ്ടാ, ഞാൻ പിന്നെ വണ്ടി എങ്ങനെ പൊന്നുപോലെ നോക്കുന്ന, ഞാൻ ഒരു സാധനം നമ്മളെ ഫുഡ് ഐറ്റംസ് ഒന്നും വണ്ടിയിൽ കയറ്റൂല കേട്ടാ. അപ്പം ഞാൻ വന്നിട്ട് എന്നോട് എത്ര പറഞ്ഞിട്ട് കാര്യമില്ല, എന്നോട് മാത്രമല്ല കുട്ടികളോടും പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല, അവരോട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഫുള്ള് പിന്നെ ഇതായിട്ടുണ്ട്, ഫുള്ള് അലങ്കോലായിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ പറയല്ലേ നിങ്ങൾ റൂമിൽ വൃത്തിയേടാക്കുന്നില്ലേ, അതേപോലെ നിങ്ങളെ വണ്ടിയിലും വൃത്തിയേടാക്കും എന്നെല്ലാം പറഞ്ഞിട്ട് ഇങ്ങനെ ഇതാക്കലാണ് ഇഷമോളൊക്കെ ഉണ്ടാവും. വീണ്ടും ഡ്രൈവിംഗ് സീറ്റിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതാണ് കേട്ടോ. ഞാൻ പോകാൻ വേണ്ടിയിട്ട് ഓള് അടിക്കുന്നുണ്ടാ, ചെറുങ്ങനെ അടിക്കുന്നുണ്ടാ, നോക്കി പഠിപ്പിക്കുമ്പോൾ ഓള് തിരിച്ചടിക്കാന്നട്ടാ ചെയ്തിട്ടുള്ളത്. നല്ല രസമാണ് കേട്ടോ, മാഷാല് ഇപ്പം കളിയെല്ലാം കാണാൻ വേണ്ടിയിട്ട് ദേഷ്യം പിടിക്കും, ദേഷ്യം പിടിപ്പിക്കും, അടിക്കുമെല്ലാം ചെയ്യും കേട്ടോ മാഷാല. എന്നെപ്പോലെ തന്നെ ഓക്ക് കൈയും കാലും അനങ്ങാണ്ട് വെക്കാനേ പറ്റൂല കേട്ടാ, ഓക്ക് ആരെങ്കിലും ഇങ്ങനെ ഞോണ്ടിക്കോണ്ടിരിക്കണം. ഷെയാനൊക്കെ ഉണ്ടാ ആ സെൻറ്ററിൽ, ഓളെ സീറ്റാണ് കേട്ടോ അത്. അപ്പോൾ ഓൻ അവിടെ കയറി ഇരുന്നിട്ട് ഓളോ ഓനോട് ഇറങ്ങാൻ വേണ്ടിയിട്ട് പറയലാന്ന് ഓനടിച്ച് മാറ്റുന്നുണ്ട് കേട്ടാ. അപ്പോൾ പിന്നെ ഇതാ ലാസ്റ്റ് കടിച്ചിട്ട് ഓനെ അവിടെ നിന്ന് ഇറക്കിയിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് ലുലുവിന് കുറച്ച് സാധനം വാങ്ങിക്കാൻ വേണ്ടിയിട്ടുണ്ട്, റൂമിലേക്ക് കുറച്ച് ഗ്രോസറീസ് വാങ്ങിക്കാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും പഴയ ലുലുവിലാണ് കേട്ടോ വരുത്ത്, ഷാത്തി ഷാത്തിയാന്ന് തോന്നിട്ടോ, ആ ഷാത്തി ലുലുവിലാണ് കേട്ടോ വരുത്തത്. ഷിറാമാളുടെ തൊട്ടിപ്പുറത്തുള്ള ഒരു ലുലുവിലാണ് കേട്ടോ വരുത്ത്. നമ്മൾ അടുത്ത്
അടുത്ത് ലുലു ഉണ്ട്, സീക്കോൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ലുലു ഉണ്ട്, നമ്മളെ റൂമിൻ്റെ തൊട്ട് ബാക്കിലായിട്ട് തന്നെ ഉണ്ട്. പക്ഷെ അവിടെ നമുക്ക് ഭയങ്കര റേറ്റായിട്ട് തോന്നലുണ്ട്. ബില്ല് വന്നു കഴിഞ്ഞാൽ ഭയങ്കര റേറ്റ്. ഇവിടെ നിന്ന് അങ്ങനെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ആ ഒരു അഫോർഡബിൾ റേറ്റേ നമുക്ക് തോന്നുള്ളൂ. രണ്ടിലും വേറെ വേറെ റേറ്റാണ് കേട്ടോ, നമ്മളത് ചെക്ക് ചെയ്തിട്ടുണ്ടേനു. വേറെ വേറെ റേറ്റ്, ഒന്ന് രണ്ട് ഐറ്റംസിനെല്ലാം മാറ്റമുണ്ട്. അപ്പോൾ അങ്ങനെയല്ലാന്ന് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ തന്നെയാണ് അധികം സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് വരുത്ത്. ഇന്നിപ്പോൾ സെബാമഡിൻ്റെ പൗഡറിനെല്ലാം ഓഫർ ഉണ്ടായിട്ടുണ്ടായിരുന്നു. 8.45 വാറ്റാന്ന് കേട്ടോ റിയാല് വരുന്നത്. അപ്പോൾ അത് എടുത്തിട്ടുണ്ട്. പിന്നെ ഹാൻഡ് വാഷ് കാലിയായിട്ടുണ്ട്, അപ്പോൾ ഹാൻഡ് വാഷ് എടുത്തിട്ടുണ്ട്. പിന്നെ എനിക്ക് നമ്മൾ പിന്നെ പുട്ടും കടലയും കഴിക്കാൻ ഭയങ്കര ആഗ്രഹം, അപ്പോൾ കടല എടുത്തിട്ടുണ്ട്. പിന്നെ എന്തേനും ഇപ്പം പിന്നെ കുറേ ആയി ഞാൻ മമ്പയർ പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വിചാരിക്കുന്നത്. നമ്മൾ ഉപ്പുമാൻ്റെ സ്പെഷ്യലാന്ന് കേട്ടോ. എനിക്ക് ഉപ്പുമാനോട് മമ്പയർ എന്ന് പറയുമ്പോഴത്തേക്ക് ഉപ്പുമ പമ്പയർ ചേ പമ്പയർ എന്ന് പറയുന്നത് മമ്പയർ പായസാക്കിയിട്ട് കൊടുത്തേക്കും കേട്ടോ. അപ്പോൾ അത് കഴിക്കാനൊരു പൂതി. അപ്പോൾ അത് അതിൻ്റെ സാധനങ്ങളെല്ലാം എടുക്കണം. പിന്നെ ബ്രെഡ് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് എടുക്കണം. ഇപ്പം ഞാൻ കുറച്ച് ഐറ്റംസ് മാത്രമേ എടുക്കുന്നുള്ളൂ, കാരണം നാട്ടിൽ പോകാനായല്ലോ. ഇനിയിപ്പം കുറേ സാധനങ്ങൾ വാങ്ങിയിട്ട് വേസ്റ്റ് ആക്കണ്ടല്ലോ. പിന്നെ നമ്മൾ നോട്ടീസ് ചെയ്തെന്ന് പറഞ്ഞേ, ഈ ഒരു മാംഗോൻ്റെ റേറ്റ് ഉണ്ട 7.95, കൽബത്തൂർ യമൻ മാങ്ങിയാന്ന് കേട്ടോ ഇവിടെ ഉള്ളവർക്ക് വേണ്ടിയിട്ട് പറയുന്നതാണ്. അപ്പോൾ ഈ ഒരു സെയിം മാംഗോ തന്നെ സെയിം ലുലു തന്നെ, ഈ ലുലു അല്ല സോറി, ലുലുവിൻ്റെ സെയിം ബ്രാഞ്ച് തന്നെയാണ് മറ്റേതും. പക്ഷേങ്കിൽ അവിടെ റേറ്റ് വരുന്നത് 12 something ആണ് കേട്ടോ, ഇവിടെ 7.95 ആണ് കേട്ടോ റേറ്റ് വരുന്നത്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചെന്നതാണ് കേട്ടോ. അങ്ങനെ കുറേ സാധനങ്ങൾക്ക് നമുക്ക് റേറ്റ് ഡിഫറൻസ് ഉണ്ട് കേട്ടോ, ഈ ലുലുവും ആ ലുലുവും തമ്മിൽ. പിന്നെ ഇവിടെ നല്ല അത്യാവശ്യം നല്ല തിരക്കെല്ലാം ഉണ്ടാവലുണ്ട്. അവിടെയാണെങ്കിൽ വലിയ തിരക്കും ഉണ്ടാവലില്ല, വലിയ തിരക്കല്ല ഉണ്ടാവലുണ്ട്, പക്ഷേ കൂടുതൽ ആൾക്കാർ ഇതാ ഇവിടെയാണ് കേട്ടോ ഉണ്ടാവല്. പിന്നെ ഇതാ ഷയാൻ്റെ പിന്നെ കൈ കണ്ടിട്ടില്ല, ഞാൻ ഓൾറെഡി കഴിഞ്ഞ ഒരു ഇതിൽ പറഞ്ഞില്ലേ സ്പൈഡർമാൻ്റെ കളികളെല്ലാം. എന്നിട്ടും എനിക്കൊരു ഇതില്ല കേട്ടോ, ഫുൾ ടൈം ഓട്ടവും ചാട്ടവും കളിയെല്ലാം. പിന്നെ ഒന്നും പറയാൻ നിൽക്കല്ല, പറഞ്ഞിട്ടും നമ്മൾ ഇന്നെല്ലാം സഹിക്കണ്ടേ. അതുകൊണ്ട് പിന്നെ മതി, എന്തെങ്കിലും ആക്കട്ടെ എന്ന് വിചാരിക്കലാണ്. അപ്പോൾ നെക്സ്റ്റ് ഇതാ മുട്ട എടുക്കലാണ്. മുട്ട വേണം, മുട്ട റൊട്ടി പാല് ഇങ്ങനത്തെ കുറച്ച് ഐറ്റംസ് മാത്രമേ വേണ്ടുവേനു. പിന്നെ ഐഷമോക്ക് കുറുക്കുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഐറ്റംസ് അങ്ങനെയെല്ലാം. അപ്പോൾ പാലെടുത്തിട്ടുണ്ട്, കുറച്ച് ഐറ്റംസ് എടുത്തിട്ടുണ്ട്. പിന്നെ പരിപ്പ്, ഇനി കുറച്ച് ദിവസം പരിപ്പ് കറി കൂട്ടാമെന്ന് വിചാരിച്ച്, കാരണം എപ്പോഴും ചിക്കനും മട്ടനും മീനും ഇതെല്ലാം തിന്ന് 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 മടുത്ത്. അപ്പോൾ ഇനി അങ്ങോട്ട് നമുക്ക് പരിപ്പും സാമ്പാറും ഇതെല്ലാം ആക്കാമെന്ന് വിചാരിച്ച്, ഇനി ഇതാ മമ്പയർ പായസം ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ ബെല്ലെടുത്തിട്ടുണ്ട്. നമ്മളെ നാട്ടിൽ ബെല്ലം എന്നാണ് കേട്ടോ പറയുക, ശരിക്കും അതിന് ശർക്കര എന്നാ പോലും പറയുക. നമ്മളെ കണ്ണൂർ അതിന് ബെല്ലം എന്നാണ് കേട്ടോ പറയുക. ഇഷമോള് ഇതാ മറ്റേ ഈ ഒരു ഇതില്ലേ, നമ്മുടെ വാഷ് ബേസിലെല്ലാം വാഷ് ബേസിലെല്ലാം ഇടുന്നില്ലേ, അത് അതിലിടുന്ന ആ ഒരു കുരു കണ്ടിട്ട് മുട്ടായിന്ന് വിചാരിച്ചിട്ട് എന്നോട് എടുക്കാൻ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെന്താ, ഇനി കുറച്ച് ഐറ്റംസ് കൂടി എടുക്കാനുണ്ട്. അപ്പോൾ അതെല്ലാം എടുത്തിട്ട് നമ്മളെ ബാക്കി പരിപാടി നോക്കണം. അങ്ങനെ നമ്മളെ ഗ്രോസറി ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞിട്ട് ഇതാ നേരം മേലയിലേക്ക് വന്നിട്ടുണ്ട്, ദഹിപ്പൂരി കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇവിടെ വരാനുള്ള മെയിൻ ഉദ്ദേശം എന്ന് പറയുകയാണെങ്കിൽ ദഹിപ്പൂരി കഴിക്കാൻ കൂടി വേണ്ടിയിട്ടാണ് കേട്ടോ. പക്ഷേങ്കിൽ അത് മാത്രം അടിയില്ല, ബാക്കിയെല്ലാം ഉണ്ട്. ഇതിൻ്റെ മേലയിൽ ഫുഡ് കോർട്ടിൽ മലബാർ എന്ന് പറഞ്ഞിട്ടൊരു റെസ്റ്റോറൻ്റ് ഉണ്ട്. അവിടെ നല്ല ദഹിപ്പൂരി പാനിപ്പൂരി നമ്മളെ മറ്റേതുണ്ടല്ലോ ചാറ്റ ഐറ്റംസ് മൊത്തം ഇവിടെ കിട്ടും. അപ്പം ദഹിപ്പൂരി മാത്രമില്ല. അപ്പം നമ്മൾ വിചാരിച്ചെന്നാൽ പിന്നെ മറ്റേ പാവ്ബജി ഇല്ലേ അതാറ്റം വാങ്ങാമെന്ന് വിചാരിച്ച് ഇതാണ് കേട്ടോ ഒരു ഷോപ്പ് വരുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓർഡർ കൊടുത്തിട്ടുള്ള കളികളാണ് കേട്ടോ ഇത്. ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരു 5-10 minutes ടൈം ഉണ്ടാകും. ആ ടൈം എന്തൊക്കെ കളിക്കാൻ പറ്റുന്നോ അത് രണ്ടും കൂടി എല്ലാം കളിക്കും കേട്ടോ. അവിടെയുള്ള കാറ് മൊത്തം ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. പിന്നെ അവിടെ നിന്ന് അവർ കാറ് വാങ്ങി വെച്ചേരം എന്താ ഈ ഒരു ട്രോളി വെച്ചിട്ട് ഇങ്ങനെ ഉന്തി കളിക്കലാന്ന് കേട്ടോ നമ്മളെ മോള്. പിന്നെന്താ പിന്നൊന്നുമില്ല, ഇനി നമ്മളെ ഫുഡ് വരുന്നവരെ ഇവളെ കളി ഇങ്ങനെ സൈക്കിൾ തന്നെ, വേറെ രക്ഷയില്ല.
അങ്ങനെ ദാ നമ്മളെ ഫുഡ് വന്നിട്ടുണ്ട്. നല്ല ചായയും പോപ്കോണും, സോറി പോപ്കോൺ അല്ലല്ലോ അത്, ലോലിപോപ്പ്, ആ ലോലിപോപ്പും പിന്നെ മറ്റേ ഇതുണ്ടല്ലോ എന്ത്, പാവ്ബജി. പാവ്ബജിന് വടാപാവ എനിക്കറിയില്ല കറക്റ്റ് എന്താണെന്ന് അറിയില്ല കേട്ടോ. ഈ ഒരു സംഭവം ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ. പക്ഷെ എന്നാലും ദഹി പൂരി തിന്നാൻ ഇതിനോട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ പിന്നെ നമ്മൾ വിചാരിച്ചു എന്നാൽ പിന്നെ മതി, ഇവിടെ നിന്ന് തന്നെ ഫുഡ് തന്നെ കഴിക്കുക, വേറെ ഇനി പ്രത്യേകിച്ച് വാങ്ങുകയൊന്നും വേണ്ടല്ലോ. അപ്പോൾ പാവ്ബജിയും പിന്നെ അതിൻ്റെ കറി നല്ലോണം ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ച് പൂരി വാങ്ങാന്ന്. അപ്പോൾ ജെറിക്കും നല്ല പൂരി ഇഷ്ടമാണ്, അപ്പോൾ പൂരിയും കൂടി വാങ്ങിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മളെ ഷോപ്പിങ്ങും പിന്നെ ഫുഡടിയും എല്ലാം കഴിഞ്ഞിട്ട് നേരെ തിരിച്ചു പോക്കാന്ന്. ഇഷമോക്ക് ഇത് കണ്ടു കഴിഞ്ഞാൽ മറ്റേ നമ്മളെ കൊക്കോ മെലോണിലെ ഹംപ്ടി ഡംപ്ടി സോങ് ഉണ്ടല്ലോ, എനിക്കെല്ലാം കാണാൻ പാടാന്നിട്ടാ. ഇപ്പോൾ ആ ഒരു സോങ് കണ്ടിട്ട് ഇത് ഓക്ക് ഭയങ്കര അഡിക്റ്റ് ആന്നിട്ടാ. ഇത് കണ്ടൊക്കെ വേണം. അപ്പോൾ എപ്പോഴും എടുത്തു കൊടുക്കലില്ലെങ്കിലും എപ്പോഴെങ്കിലും എടുത്തു കൊടുക്കലുണ്ട്, ഒരു സന്തോഷമല്ലേ. അപ്പോൾ അങ്ങനെയല്ലാന്ന് വണ്ടിയിൽ ഇതാ പിന്നെ ഫ്രണ്ട് സീറ്റിലിരുന്നിട്ടുള്ള ആ ഒരു സന്തോഷം കണ്ട, എന്താ സന്തോഷം. നമ്മളെ കുറച്ച് കഴിഞ്ഞാലേ റൈഡർ ഇഷ്യാന്ന് കേട്ടോ ഇത്. ആ പിന്നെ ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞില്ലേ ഇപ്പം അഡിക്റ്റ് ആയിട്ട് കൊണ്ടിരിക്കുന്ന നമ്മളൊരു വേറൊരു ഡെസേർട്ട് ഐറ്റംസ് ഉണ്ടെന്ന് ബിൽബാൻ. നമ്മൾ ബിൽബാൻ എന്നാണ് കേട്ടോ ഷോർട്ടാക്കിയിട്ട് പറയുക, പക്ഷേ ഞാൻ ബിൽബാൻ എന്ന് പറഞ്ഞ്, പിന്നെ നമ്മളെല്ലാം കൂടി ബിൽബാൻ തന്നെയാണ് കേട്ടോ പറയൽ. അപ്പോൾ അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോക്കാന്ന്. ഈ ലൂലുവിൻ്റെ അടുത്താണ് കേട്ടോ ആ ഒരു ഷോപ്പ് വരുന്നത്. റബ്ബേ, ആരെങ്കിലും വെള്ളിയാഴ്ച വ്യാഴാഴ്ച ആയിട്ട് അവിടെ പോവുക, ഇതിപ്പോൾ വെള്ളിയാഴ്ച രാത്രി, സോറി വെള്ളിയാഴ്ച അല്ല വ്യാഴാഴ്ച രാത്രി, അന്ന് ആരെങ്കിലും അവിടെ പോവും. അമ്മാതിരി തിരക്ക് എന്ന് പറഞ്ഞാണെങ്കിൽ പോരിഞ്ഞ തിരക്ക്. പിന്നെ നമുക്കാണെങ്കിൽ ഇത് എനക്കാണെങ്കിൽ നമുക്ക് എന്നല്ല ജെറിക്ക് അങ്ങനെ വലിയ ഇതില്ല കേട്ടോ. അപ്പോൾ എനക്കാണെങ്കിൽ ഇത് വാങ്ങാണ്ട് പോകാൻ പറ്റൂല. ഞാൻ പറഞ്ഞ ഒക്കെ എന്തായാലും വേണം, ഇത്രയും ആൾക്കാർ വാങ്ങിച്ചു പോകുന്നില്ലേ, പിന്നെ നമുക്ക് നിന്നിട്ട് വാങ്ങുന്നതിനെന്ന് പറഞ്ഞിട്ട് നമ്മൾ അടക്കിയൂല നിന്നിട്ടുണ്ട്. മഷാല്ലാം പിന്നെ നല്ല ടേസ്റ്റാന്ന് കേട്ടോ ഇവരെ, നല്ല ടേസ്റ്റാണ്. അതുകൊണ്ടാണല്ലോ ഇത്രയും ആൾക്കാർ വന്ന് വാങ്ങുന്നത്. അപ്പോൾ ഇവിടെ ഉള്ളവർ ഇതുവരെ ട്രൈ ആക്കിയിട്ടില്ലെങ്കിലും എന്തായാലും ഒന്ന് ട്രൈ ആക്കി നോക്ക്. പ്രൊമോഷൻ എന്നല്ല, നമുക്ക് ഇഷ്ടപ്പെട്ട സാധനം നമ്മൾ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞതാണ് കേട്ടോ. ലുലുവിൻ്റെ അടുത്ത് തന്നെയാണ് വരുന്നത്. അപ്പോൾ അത് വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഞാൻ പിന്നെന്താ, ആ വേറെ ഒന്നുമില്ല. വണ്ടിൻ്റെ കോലം കണ്ടാതാന്ന് കേട്ടോ ജെറി ഇങ്ങനെ ഇപ്പുറത്ത് നിന്ന് ഇങ്ങനെ പറയുന്നുണ്ട്, എൻ്റെ വണ്ടി നോക്കിയേ നിങ്ങളെല്ലാം കൂടി കച്ചറൊക്കെ ഉണ്ടാക്കി എന്നുള്ള പറഞ്ഞിട്ട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് നമ്മളെ പർദ്ദ മൊത്തം എടുത്ത് റൂമിൽ കൊണ്ടു വച്ചിട്ടുണ്ട്. ഇനി നാളെ നല്ല പണിയുണ്ട്, ഇതെല്ലാം പാക്ക് ചെയ്ത് റെഡിയാക്കി അഡ്രസ്സെല്ലാം ഇത് സെറ്റാക്കി വെക്കണം. ഞാൻ തന്നെ ഒറ്റക്ക് തന്നെയാണ് കേട്ടോ ചെയ്യൽ. ഫ്രീ ടൈം നോക്കിയിട്ട് ചെയ്യും, ഇഷമോൾ ഉറങ്ങുന്ന ടൈം, ഉച്ചക്ക് ഫുഡെല്ലാം ആക്കിയിട്ടുള്ള ഒരു ടൈം, അങ്ങനെയെല്ലാം കേട്ടോ ചെയ്തെടുക്കൽ. നെക്സ്റ്റ് ഇതാണ് ഞാൻ ഈ ഒരു ബീലബാനെ കഴിക്കലാണ്. അതെല്ലാം കഴിഞ്ഞ് കഴിച്ച് കുറച്ചങ്ങോട്ട് എന്താ പറയുക ഉറങ്ങാൻ വേണ്ടിയിട്ട് പോക്കേനു. അപ്പോഴും നമ്മളെ ഒരു മോളുണ്ടല്ലോ, ആ അത് ഫ്രിഡ്ജ് തുറന്ന് എന്തോ ഒരു സാധനം, ആ ഇന്നലെ പിന്നെ നെയ്ച്ചോറുണ്ടാക്കിയിട്ട് കച്ചമ്പറ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു, അത് മര്യാദയ്ക്ക് അങ്ങ് കളഞ്ഞാൽ മതി, ഞാനായിട്ട് ഫ്രിഡ്ജിൽ വെക്കുക. അത് മൊത്തം മോള് വേറിയിട്ട് ഫുൾ ഇതായിട്ടുണ്ടേനു. അപ്പോൾ അതെല്ലാം ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. ആ ഇത് തിന്നുന്നതിന് മുന്നേ ഓള് പണി തന്നിട്ടുണ്ട് കേട്ടാ. നെക്സ്റ്റ് ഇതാ ഇത് കഴിക്കലാണ്. ഇതാണ് കേട്ടാ വാങ്ങിക്കേണ്ടത്, പിസ്തൻ്റെ പിസ്താച്ചിയോ എന്നാണ് കേട്ടാ ഇതിൻ്റെ കറക്റ്റ് നെയിം എനിക്കറിയില്ല. നല്ല ടേസ്റ്റാണ്, വെറൈറ്റിയാണ്, അടിപൊളിയാണ്. അപ്പോൾ ഇതുവരെ ട്രൈ ആക്കിയില്ലെങ്കിൽ എന്തായാലും ട്രൈ ആക്കി നോക്കുക. ഇനിയിപ്പോൾ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. സമീപം ഏകദേശം 1:30 ആയിട്ടുണ്ട് കേട്ടാ. ഇനി നേരെ പോയിട്ട് കിടന്നുറങ്ങണം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാകുന്ന വിചാരിക്കുന്നു. ഇഷ്ടമായാൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇൻഷാല്ലാ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ.